സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി ഡി ആദായ നികുതി ചോദ്യം ചെയ്യലിന് പിന്നാലെ മാധ്യമങ്ങളെ കാണും. അവര് വേറൊന്നല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങള് സ്റ്റേറ്റ്മെന്റ് ആദായ നികുതി ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല. രഹസ്യ അക്കൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. എങ്ങനെ എങ്ങനെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. വീണ്ടും ഹാജരാവൻ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും എത്താൻ പറഞ്ഞിട്ടുണ്ടോ? രഹസ്യ അക്കൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ? സിപിഐഎമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറയുന്നത്. മണിക്കൂറുകൾ നീണ്ട ഇ ഡി ചോദ്യം ചെയ്യൽ, അതിന് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ. ഈ രണ്ട് ചോദ്യം ചെയ്യലുകളും കഴിഞ്ഞ തൃശൂർ ജില്ലാ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മടങ്ങുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഈ കരിമിനുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന് കള്ള അക്കൗണ്ടുകൾ ഉണ്ടെന്നും അതിലെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. ഇതിന് മുമ്പും ഇ ഡി നോട്ടീസ് നൽകിയപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഹാജരായിരുന്നില്ല. ഇന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി ഇ ഡിക്ക് മുമ്പായി ഹാജരാകുകയായിരുന്നു. ഇദ്ദേഹത്തോടൊപ്പം തന്നെ തൃശൂർ കൗൺസിലർ പി കെ ഷാജനും ഇന്ന് ഹാജരായിരുന്നു. ഇന്നലെ സി പി എം നേതാവ് പി ബിജുവിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് പിന്നാലെ എം എം വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന കേസിലാണ് ഇപ്പോൾ ഇ ഡി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്തത്. നേരത്തെയും ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞെങ്കിലും ഹാജരാകാൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരായത്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ തൃശൂർ കൗൺസിലർ പി കെ ഷാജനും ഹാജരായിരുന്നു. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വിവിധ അക്കൗണ്ടുകളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ വഴി കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ഇ ഡി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തൃശൂരിൽ ബാങ്കിൽ പരിശോധന അടക്കം നടന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇ ഡി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇ ഡി ചോദ്യം ചെയ്യൽ പൂർത്തിയായി, അതിന് പിന്നാലെ ആദായ നികുതി വകുപ്പും എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇ ഡിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? ഏറെ സുപ്രധാനമായ ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എം എം വർഗീസിനെ ഇന്ന് രാവിലെയാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. അദ്ദേഹം ഇ ഡി ഓഫീസിൽ എത്തി. മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഏതാണ്ട് രാത്രിയോടുകൂടി ആയപ്പോൾ അതിലേക്ക് ആദായ നികുതി വകുപ്പ് കൂടി എത്തിച്ചേർന്നു. അദ്ദേഹവുമായി ആദായ നികുതി വകുപ്പ് ഈ സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ വിശദാംശങ്ങളാണ് ചോദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ സി പി ഐ എമ്മിന് ഏകദേശം 6 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങൾ അത് വെളിപ്പെടുത്തിയിരുന്നില്ല സി പി ഐ എം എന്നാണ് നിലവിലിപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ആ അക്കൗണ്ടിന്റെ കാര്യം സി പി ഐ എം വെളിപ്പെടുത്തിയിരുന്നില്ല. അതിൽ നിന്നും 1 കോടി രൂപ എം എം വർഗീസ് പിൻവലിച്ചു. അതിന്റെ വിശദാംശങ്ങൾ രേഖകൾ അടക്കമുള്ളവ പറഞ്ഞിരുന്നില്ല എന്നുകൂടിയാണ് നിലവിലിപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ അർദ്ധരാത്രി അദ്ദേഹത്തെ ഇ ഡി ഓഫീസിലെത്തി ചോദ്യം ചെയ്തതും തൃശൂരിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതും. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അദ്ദേഹം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം, പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളും ഇല്ല എന്ന് പറയുകയാണ് എം എം വർഗീസ് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പാർട്ടിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പും ഇ ഡിയും ചോദിച്ചത് എന്ന് എം എം വർഗീസ് പറയുകയുണ്ടായി. ഒപ്പം തന്നെ എം എം വർഗീസിനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്കുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു രഹസ്യ അക്കൗണ്ട് പാർട്ടിക്കില്ല എന്ന് പറയാനാണ് എം എം വർഗീസ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ
ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോൾ ഇഡിയുടെയും അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുകയാണ്. എന്തായാലും വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് ഹാജരാകാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഏറെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്ന് ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അർദ്ധരാത്രിയിലെ റെയ്ഡ്, ഒരു വശത്ത് എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നു, മറ്റൊരു വശത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു, അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു, വീണ്ടും ഹാജരാകേണ്ടി വരും ചോദ്യം ചെയ്യലിന്. സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ഇ ഡി ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. എം എം വർഗീസിന്റെ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു. കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. സി പി ഐ എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതുവഴി പണം ട്രാൻസാക്ട് ചെയ്ത് നടക്കുമുള്ള ആരോപണങ്ങൾ ഇടി ഉന്നയിക്കുന്നു. 6 കോടി രൂപയ്ക്ക് ആദായ നികുതി അടച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യലും തുടർ പരിശോധനകളും. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണമാണ് എം എം വർഗീസ് നടത്തിയത്.